ആ ചെറിയൊരു പാട്ട് നിങ്ങളെ കുറിച്ചൊന്ന് പാടിയിട്ടുണ്ട്. എന്നെ കുറിച്ചാ? ആ അതിപ്പോ നിങ്ങള് നാളെ വന്ന് പാട്ടൊക്കെ പിടിച്ചിട്ട് ഫേമസ് ആക്കി വിട്ടല്ലേ. അപ്പൊ നിങ്ങളെ കുറിച്ച് ഞാനൊരു പാട്ടുണ്ടാക്കി. ഏറെ മധുവിധു സുദിനത്തിൻ കഥ ചൊല്ലാൻ ഒരു നാളവൻ എന്നെ പിടിച്ചു കെട്ടി. കരളിൽ കവിഞ്ഞുള്ള പഴങ്കഥ പറഞ്ഞു ഞാൻ. ആ നിങ്ങള് നാട്ടിൽ പോയിരുന്നോ? നാട്ടിൽ പോയിട്ട് ആ പെരുന്നാള് നോമ്പൊക്കെ കൊണ്ട് ആഘോഷിച്ചു വന്നു. പിന്നെ അങ്ങനെ ആ ചെറിയൊരു പാട്ട് നിങ്ങളെ കുറിച്ചൊന്ന് പാടിയിട്ടുണ്ട്. എന്നെ കുറിച്ചാ? ആ നിങ്ങള് നാളെ വന്ന് പാട്ടൊക്കെ പിടിച്ചിട്ട് ഫേമസ് ആക്കി വിട്ടല്ലേ. അപ്പൊ നിങ്ങളെ കുറിച്ച് ഞാനൊരു പാട്ടുണ്ടാക്കി, ഞാൻ പാടി കേൾപ്പിച്ചു തരാം. ആലപ്പുഴക്കാരൻ സഹലെന്ന പൂവാലനെ ഏർവാടിയിൽ വച്ച് കണ്ട് മുട്ടി. ഏറെ മധുവിധു സുദിനത്തിൻ കഥ ചൊല്ലാൻ ഒരു നാളവൻ എന്നെ പിടിച്ചു കെട്ടി. ആലപ്പുഴക്കാരൻ സഹലെന്ന പൂവാലനെ ഏർവാടിയിൽ വച്ച് കണ്ട് മുട്ടി. ഏറെ മധുവിധു സുദിനത്തിൻ കഥ ചൊല്ലാൻ ഒരു നാളവൻ എന്നെ പിടിച്ചു കെട്ടി. കരളിൽ കവിഞ്ഞുള്ള പഴങ്കഥ പറഞ്ഞു ഞാൻ തെല്ലോളം അവനോടെ അരുത്തിയിരുന്നു. മധുവിധു കഥ കേട്ട് സുദിനത്തിൽ മുഴുകുമ്പോൾ ഔലിയാക്കളുടെ മദഹ് പാടി. കരുണത്തൻ കടലയോരൂത്വഹിർ വലിയോരെ പാദം താഴുകി ഞാൻ പാടി തുടങ്ങി. ഇബ്രാഹിം ബാദൂഷാന്റെ തണലിലങ്ങിരുന്നിട്ട് വീരാനൊലിയുടെ മദഹും പാടി. ആലപ്പുഴക്കാരൻ സഹലെന്ന പൂവാലനെ ഏർവാടിയിൽ വച്ച് കണ്ട് മുട്ടി. ഏറെ മധുവിധു സുദിനത്തിൻ കഥ ചൊല്ലാൻ ഒരു നാളവനെന്ന പിടിച്ചു കെട്ടി. കൊഞ്ചും മൊഴികളെ താലോലിച്ചങ്ങുണർത്തുവാൻ സഹിതത്ത് ഫാത്തിമയും ഇറങ്ങി വന്ന്. റാബിയ ഉമ്മച്ചിയും സയ്യിദ് അലി ഫാത്തിമയും ഒരുമിച്ചുള്ളവരുടെ വരവും കണ്ടു. ആലപ്പുഴക്കാരൻ സഹലെന്ന പൂവാലനെ ഏർവാടിയിൽ വച്ച് കണ്ട് മുട്ടി. ഏറെ മധുവിധു സുദിനത്തിൻ കഥ ചൊല്ലാൻ ഒരു നാളവനെന്ന പിടിച്ചു കെട്ടി. അത് ഞാൻ അങ്ങനെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് പാടി ഉണ്ടാക്കിയതാ. അപ്പൊ അതൊരു ഞാൻ ആ പാട്ട് നന്നായിറക്കണമെന്ന് നമുക്കറിയില്ല, പക്ഷെ എങ്കിലും ഞാൻ പാടി നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കി. അതിനിപ്പോ ക്യാമറക്കാരനെ കുറിച്ച് ഞാനൊരു പാട്ടുണ്ടാക്കാൻ പോവാണ്. ആ അവനങ്ങനെ വല്ലാതെ കളിക്കൊന്നും വേണ്ട, അവനെ കുറിച്ചും ഞാൻ പാടും. ആ അവനും അവനി പൊട്ടുവിടും. ആ ഇടും. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് സപ്പോർട്ട് ചെയ്യാം.